കുറച്ച് ക്രിഞ്ച് ആയിരുന്നു ഇടയ്ക്ക് ഡയലോഗൊക്കെ. അല്ലാതെ പോരായിരുന്നു, എക്സ്പെക്ട് ചെയ്ത് അത്ര ഇല്ലായിരുന്നു. ട്രെയിലർ കണ്ടത് ത്രില്ലർ മൂവി, പക്ഷെ കോമഡി ആയിട്ടാ തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്തോ ട്രെയിലർ കണ്ടതുപോലെ എക്സ്പെക്ട് ചെയ്ത പോലെ വന്നിട്ടില്ല. പടകുളം കുറെ നാളിന് ശേഷം ലാലേട്ടൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള പടം, നല്ല പെർഫോമൻസ്, മാരക പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ നമ്മളെ ചിരിപ്പിച്ച് റെഡിയാക്കും, സെക്കൻഡ് ഹാഫ് ത്രില്ലടിപ്പിച്ച് റെഡിയാക്കും. അങ്ങനത്തെ ഒരു കിടിലൻ പടം. ഫസ്റ്റ് ഹാഫ് ചിരിക്കാനായിട്ട് വന്നോളൂ, സെക്കൻഡ് ഹാഫ് ത്രില്ലടിക്കാനായിട്ട് വന്നോളൂ. നല്ല പടം, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത പടമാണ് ആ ഒരു പരിമിതികൾക്കുള്ളിൽ. പക്ഷെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഫസ്റ്റ് ഹാഫാണ്. കാരണം ഭയങ്കര കോമഡിയാണ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ത്രില്ലിംഗ് ആണ്. അപ്പൊ രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടം ഫാമിലി ഓഡിയൻസ്, പിന്നെ അതുപോലെ യൂത്തിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഫൈറ്റും ഗംഭീരമായിട്ടുള്ള ഫൈറ്റും ഭയങ്കര ഫ്ലെക്സിബിളായി. കുറെ നാളിന് ശേഷമാണ് ഭയങ്കര കോമഡി ആയിട്ട് പുള്ളി രസകരമായിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് ഹാഫിൽ പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പഞ്ചാബിയായിട്ട് അങ്ങ് മറ്റേ അർമാദിച്ച് തള്ളിയിട്ടുണ്ട്. അന്യായം ഉണ്ട്, അന്യായം രക്ഷ. ഇന്റർവ്യൂല് ആവണ സമയം പോലും അറിയാൻ പറ്റില്ല. നമുക്ക് പുതിയ ഒരു പ്രമേയം പട ഹിറ്റാണ് ഉറപ്പാണ്. ഒന്നും പറയാനോടാ നല്ലോടാ ഒരിക്കടെ ഞാനായിട്ട മൂ ദേശം കാണാൻ പറ്റിയത്തില്ലറ തിരക്കിടില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. സൂപ്പർ സൂപ്പർ ക്ലൈമാക്സ്. നല്ലവിടെ നല്ലവിടെ സെറ്റാ നല്ല കണ്ടന്റ്, നല്ല കണ്ടന്റ്. കുഴപ്പമില്ല, കണ്ടിരിക്കും. നല്ല സിനിമ. തിരക്കിടില്ല. കൊള്ളാലോ, സൂപ്പറായിരുന്നു. അടിപൊളി സ്റ്റോറിയാണ്. കൊള്ളാം, അടിപൊളി. ആവറേജ് ആണ് കേട്ടോ. ഓൾറെഡി പുറത്തുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു?
നല്ല പടം ലെസ്ബിയൻ ഹിറ്റാണ്. നല്ല പടം, നല്ല സ്റ്റോറിയാണ്. നല്ല സ്റ്റോറി എന്ന് പറഞ്ഞാൽ കനിക മറ്റേ നായിക നല്ല അഭിനയം, പിന്നെ നല്ലൊരു സ്റ്റോറി. ഇത്ര കാലത്തിൽ നല്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത നല്ലൊരു സ്റ്റോറിയാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സ്റ്റോറിയാണ്. നല്ല സൂപ്പർ ആയിരിക്കും, നല്ല സൂപ്പർ ആയിരിക്കും. നായികയുടെ നല്ല അഭിനയം, നല്ല പിന്നെ നല്ല നല്ല പടം, നല്ല ഇൻട്രസ്റ്റോടെ കണ്ടിട്ടില്ല. സിനിമ വെറൈറ്റി പടം, ലാലേട്ടനും അനുരോസും ഇവിടെ എല്ലാവരും എല്ലാവരും നല്ല കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് പോയാ, സെക്കൻഡ് ഹാഫ് പിന്നെയും നല്ല മൂവിയാണ്. വൈശാഖിന്റെ മറ്റൊരു തരത്തിലുള്ള സൂപ്പർ മൂവിയാണ്. നല്ല എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു ക്രൈം ത്രില്ലറാണ്. നല്ല 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 സൂപ്പർ സിനിമ. ഏജന്റ് എക്സ് 2.0 വൈശാഖിന്റെ നല്ല പടാട്ടോ. നല്ല പടം, നല്ല പടം. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് പോരാ, സെക്കൻഡ് ഹാഫ് ഓക്കെ. നന്നായി. പ്രത്യേകിച്ചൊന്നും അങ്ങനെ വലിയ വിമർശ ആയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ സ്ഥിര ഉദ്ദേശം ഒരു ഐറ്റം തന്നെയാണ്, കുറെ ചളിയും ഇതൊക്കെ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് കുറെ ട്വിസ്റ്റ് ഒക്കെ കാണിച്ചു, എന്നാലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. നമുക്ക് എവിടെയൊക്കെ കണ്ടു പറഞ്ഞ കുറെ സാധനങ്ങൾ മൊത്തത്തിൽ രണ്ട്. ആ ലാലേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ഫൈറ്റും അത് നല്ല രസമായിരുന്നു. നല്ല രണ്ട് ഫൈറ്റായിരുന്നു പുറത്തോട്ട്. അങ്ങനെയൊന്നും തോന്നില്ല. നല്ല അവന്മാര് മൊത്തത്തിൽ ഇത് ഒരുവിധം മേക്കിംഗ് എല്ലാവരും അത്യാവശ്യം രണ്ട് ഫൈറ്റൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ സ്ക്രിപ്റ്റും ഭയങ്കര അങ്ങനെ ഒട്ടും ഇമ്പ്രസ് ആയെന്നുള്ള സംഭവമൊന്നുമല്ല. ലാലേട്ടം പിന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പടം നല്ല പടം പുള്ളിക്കാരെ സെലക്ട് ചെയ്താൽ മതി. ഇതിന്റെ അകത്ത് പിന്നെ പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് ഒക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ശോകമാണ്, അവരുമാതിരി ഭയങ്കര ക്രിഞ്ച് അടിച്ചായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ കുഴപ്പമില്ല. കൺസെപ്റ്റും അവസ്ഥ കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ബെസ്റ്റ് വർക്കാണെന്ന് പറയുന്നൊന്നുമില്ല. ഒരു വെറൈറ്റി ഇല്ല, താല്പര്യമുള്ളവർക്കാണ് കാണാം. അത്ര ഇഷ്ടപ്പെട്ടില്ല മൂവി. ഇല്ല ലൈക്ക് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു, അതുകൊണ്ടാവും. ആ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഇല്ല അങ്ങനെ തോന്നുന്നില്ല. കൺസെപ്റ്റ് കൊള്ളാം, പക്ഷെ എന്തോ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തതുകൊണ്ട് ഡിസപ്പോയിന്റ് ആയി. അങ്ങനെ ഒന്നും തോന്നിയില്ല. ഓക്കെ യാ ഓക്കെ. കുറച്ച് എന്തേലും പറഞ്ഞു.